മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡ്സിന്റെ മൂന്നാമത്തെ വീഡിയോയും കാർബോക്സിലിക് ആസിഡിന്റെ മൊത്തം 43-ാമത്തെ വീഡിയോയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ കീഴിൽ വരുന്ന കുറച്ച് റിയാക്ഷൻസ് നമുക്കൊന്ന് പഠിച്ചിരിക്കാം. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള റിയാക്ഷൻസ് ആണ് CH2 CH COOH, then OH. ഈ സിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു എച്ചും മാർക്ക് ചെയ്യണം. ദെൻ ഇതിനെ പറയുന്ന പേരാണ് ബീറ്റ ഹൈഡ്രോക്സി പ്രോപ്പിയോണിക് ആസിഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദെൻ ഇതിലേക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കൊന്ന് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH COOH ആണ്. ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് അക്രിലിക് ആസിഡ് എന്നാണ് പറയാം. എന്താണ് പറയാന്, അക്രിലിക് ആസിഡ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇത് വരുന്ന രണ്ടാമത്തെ റിയാക്ഷൻ നോക്കുക. CH2 OH, then ഇവിടെ നിന്നും COOH, ഇവിടെ ഒരു CO, ഇവിടെ ഒരു OH, CH2 OH. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യാണ്. ദെൻ ഇതിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്നാണ് പറയാം. എന്താണ് പറയാം, ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രോക്സി അസറ്റിക് ആസിഡ് എന്ന് പറയുന്നു. ചൂടാക്കുക. ചൂടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും 2H2O പുറത്തേക്ക് പോകും. അപ്പൊ നമുക്കിവിടെ CH2 OCO ഫോം ചെയ്യും. ദെൻ ഇവിടെ CO OCH2 എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ചെയിൻ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതിനെ പറയുന്ന പേരാണെന്ത്, ഗ്ലൈക്കോലൈഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. എന്താണ് പറയാ, ഗ്ലൈക്കോലൈഡ് എന്ന പേരിൽ ഈ ഒരു പ്രോഡക്റ്റ് അറിയപ്പെടുന്നു. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ നോക്കുക. CH2 CH2 CH2, ദെൻ ഈ സിയിൽ നിന്നും താഴേക്കായിട്ട് NH2, ദെൻ ഈ സിയിൽ നിന്നും താഴെയായിട്ട് CO, ദെൻ OH. ഇതിനെ ഇതന്നെയല്ല നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതല്ലേ, ഇതിന് വേണ്ട. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തേക്ക് നോക്കാം. CH2 CH2 CO OH. ഓക്കെ ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ഗാമ അമിനോ പ്രോപ്പിയോണിക് ആസിഡ് എന്ന് പറയാണ്. ഈ മതലിനെ ചൂടാക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നും -H2O പുറത്തേക്ക് പോകുന്നു. ദെൻ ഇവിടെ നിന്നും CH2 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 വരുന്നു. ദെൻ ഇവിടെ CO വരുന്നു. ദെൻ ഇവിടെ NH ഫോം ചെയ്ത് വരുന്നു. ക്ലോസ്ഡ് ചെയിൻ ആണ്. ഇതിനെ പറഞ്ഞ പേരാണ് ഗാമ ബ്യൂട്ടീറോ ലാക്റ്റിൻ എന്ന പേരിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. CH2 CH
COOH. Then ഇവിടെ NH2. സിക്ക് താഴെ ഇവിടെ H. സോ ഇതിനെ പറയുന്ന പേരാണ് ബീറ്റ അമിനോ പ്രോപിയോണിക് ആസിഡ് എന്ന് പറയുന്നു. ചൂടാക്കുമ്പോൾ ഇതിനുള്ളിൽ നിന്നും NH3 പുറത്തേക്ക് പോകും. അപ്പോ നമുക്കിവിടെ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് COOH ഫോം ചെയ്യും. ദെൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് അക്രിലിക് ആസിഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് പറയാ, അക്രിലിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇതിൽ വരുന്ന അടുത്തൊരു 1, 2, 3, 4, 5 റിയാക്ഷൻ ആണ് നോക്കാം. CH2 NH2 ദെൻ ഇവിടെ നിന്നും CO ദെൻ ഇവിടെ OH പ്ലസ് HO CO CH2 NH2 ദെൻ ഇതിനെ പറയുന്ന പേരാണ് ഗ്ലൈസിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആൽഫ അമിനോ അസറ്റിക് ആസിഡ് എന്ന് പറയാം. മുതലിനെ ചൂടാക്കുക, -2H2O പുറത്തേക്ക് പോകും. പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH2 NH CO CO NH CH2 എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ചെയിൻ ആണ് ഫോം ചെയ്യുക. ദെൻ ഇതിനെ പറയുന്ന പേരാണ് ഡൈ കീറ്റോ പൈപ്പറസൈൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഡൈ കീറ്റോ പൈപ്പറസൈൻ എന്ന പേരിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്കിവിടെ ഫോം ചെയ്ത് തരിക. ഈ റിയാക്ഷൻസ് എല്ലാം പഠിച്ചിരിക്കുക. അടുത്ത വീട്ടിൽ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെ മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.